മരിയാപുരം പഞ്ചായത്തിൽ സ്വതന്ത്രയായി മത്സരിച്ചു വിജയിച്ച ജിൻസി ജോയ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിമലഗിരി വാർഡിൽ നിന്നും വിജയിച്ചു വന്ന ജിൻസി ജോയ് യുഡിഎഫ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റായത്. 13 സീറ്റുകളുള്ള മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ 6 സീറ്റുകൾ എൽഡിഎഫിനും 6 സീറ്റുകൾ യുഡിഎഫിനും ലഭിച്ചിരുന്നു. തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നിലപാട് നിർണായകമായത്. യുഡിഎഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ജിൻസി ജോയ് യുഡിഎഫിനെ തന്നെ പിന്തുണച്ചു. ഇതോടെയാണ് ജിൻസിയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ യുഡിഎഫ് തീരുമാനിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽഡിഎഫിലെ ജിജി കെ ഫിലിപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടു. ചിന്നക്കനാൽ പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണം നഷ്ടമായി. കരുണപുരത്ത് നറുക്ക് ഇടതുപക്ഷത്തിന് വീണു. ഒന്നര പതിറ്റാണ്ട് കാലത്തിന് ശേഷമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷം ഭരണത്തിലെത്തുന്നത്. 16-ൽ 10 വോട്ടുകൾ നേടിയാണ് പാമ്പാടുംപാറ ഡിവിഷനിൽ നിന്നും വിജയിച്ച സിപിഐയുടെ ജിജി കെ ഫിലിപ്പിനെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ മത്സരിച്ച് വിജയിച്ച ഉഷാകുമാരി മോഹൻകുമാറാണ് വൈസ് പ്രസിഡന്റ്. യുഡിഎഫിലെ ഇന്ദു സുധാകരൻ, ഷൈനി സജി എന്നിവർക്ക് കൃത്യസമയത്ത് ഹാജരാകാനായില്ല. നറുക്കെടുപ്പിലൂടെ കരുണാപുരം പഞ്ചായത്തിന്റെ ഭരണം എൽഡിഎഫിന് ലഭിച്ചു. നറുക്കെടുപ്പിൽ കോൺഗ്രസിലെ മിനി പ്രിൻസിനെ പരാജയപ്പെടുത്തി വിൻസി വാവച്ചൻ വിജയിച്ചു. ചിന്നക്കനാൽ പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് ലഭിച്ചു. ഭരണം പിടിച്ചെടുക്കാൻ സിപിഎം വിമതയെ ഇടതുപാളയത്തിൽ എത്തിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്നും ഇവർ വിട്ടുനിന്നതോടെ നറുക്കെടുപ്പ് നടന്നു. ഭരണം യുഡിഎഫിന് ലഭിക്കുകയും ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട ചിറ്റാർ പഞ്ചായത്തിൽ അട്ടിമറി. എൽഡിഎഫ് പിന്തുണയോടെ കോൺഗ്രസ് വിമതൻ പ്രസിഡന്റായി. യുഡിഎഫിന് 2 പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി രേഷ്മ മറിയം റോയ്. പത്തനംതിട്ട അരുവാപ്പുളത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം ജില്ലയിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റായി കാന്തി വെള്ളക്കയ്യൻ ചുമതലയേറ്റു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാണ് ചുമതലയേറ്റത്. 17 വാർഡുകളിൽ 10 നേടിയാണ് യുഡിഎഫ് ഭരണം തിരിച്ചുപിടിച്ചത്. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യുഡിഎഫിലെ സ്മിത ടീച്ചറെ തെരഞ്ഞെടുത്തു. ഇടതുമുന്നണിയിലെ ശ്രുതി കമ്പളത്തിനെ 8-നെതിരെ 10 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് സ്മിത ടീച്ചർ വിജയിച്ചത്. കോഴിക്കോട് മടവൂരിൽ കോവിഡ് ബാധിതനായ പഞ്ചായത്ത് പ്രസിഡന്റ് പി കിറ്റ് ധരിച്ചെത്തി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. മുസ്ലിം ലീഗിലെ രാഘവൻ അടുക്കത്താണ് വാഹനത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തി സത്യപ്രതിജ്ഞ ചൊല്ലിയത്. 12 വാർഡ് മെമ്പർ സോഷ്മ സുർജിത്തും കോവിഡ് ബാധിതയായതിനെ തുടർന്ന് പി കിറ്റ് ധരിച്ചാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നാടകീയ രംഗങ്ങൾ. ഉടുമ്പൻതല വാർഡിനെ സ്ഥിരമായി തഴയുന്നുവെന്ന ആരോപണത്തിൽ ഇവിടെ നിന്നുള്ള അംഗങ്ങളും മുതിർന്ന നേതാക്കളുമായ ബി കെ ബാവ, ഷുക്കുർ മാടമ്പില്ലത്ത് എന്നിവരെ ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ വീട്ടിൽ തടഞ്ഞുവെച്ചു. അവഗണന അംഗീകരിക്കാനാകില്ലെന്നും വോട്ട് ചെയ്യാൻ പോകേണ്ടെന്നും മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പിന്നീട് പോലീസ് എത്തിയാണ് ഇരുവരെയും പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുപോയത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഗിന്റെ ഉരുക്കുകോട്ടയായ ഉടുമ്പൻതലയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് വനിതാ ലീഗിന്റെ പ്രസിഡന്റ് എം കെ മറിയുമ്മ രാജിവെച്ചിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എൽഡിഎഫിലെ പി ബേബി ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ജില്ലയിലെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പാണ് ശ്രദ്ധേയമായത്. ചിലയിടങ്ങളിൽ സ്വതന്ത്രരുടെ നിലപാടുകൾ നിർണായകമായി. 17-അംഗ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ 8 വോട്ടോടെയാണ് ബേബിയെ തെരഞ്ഞെടുത്തത്. യുഡിഎഫ് സ്ഥാനാർത്ഥി ജമീല സിദ്ദിഖിന് 7 വോട്ട് ലഭിച്ചു. 2 ബിജെപി അംഗങ്ങൾ വിട്ടുനിന്നു. പൈവളികെ, മൂളിയാർ, ബെദിയടുക്ക പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു ഭരണം തീരുമാനിച്ചത്. പൈവളികയിലും മൂളിയാറിലും എൽഡിഎഫ് ജയിച്ചു. ബെദിയടുക്കയിൽ യുഡിഎഫും ഭരണം നിലനിർത്തി. കുമ്പട ജയിൽ സിപിഐ സ്വതന്ത്രൻ യുഡിഎഫിനെ പിന്തുണച്ചപ്പോൾ മിഞ്ചയിൽ സിപിഐയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ യുഡിഎഫും പിന്തുണച്ചു. മഞ്ചേശ്വരത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമായി. ബിജെപി പിന്തുണയോടെ സ്വതന്ത്രയായ ജീൻ ലവീന മൊന്തേരയാണ് പ്രസിഡന്റായത്.
മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും കുമ്പള ഗ്രാമ പഞ്ചായത്തിലും എസ് ഡി പി ഐ പിന്തുണയിലാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത്. ആറംഗങ്ങളോടെ വലിയ ഒറ്റക്കക്ഷിയായി ബി ജെ പി കാറടുക്കയിൽ വിജയം നേടി. കഴിഞ്ഞ തവണ അവിശ്വാസത്തിലൂടെ നഷ്ടമായ ഭരണമാണ് ഇത്തവണ ബി ജെ പി തിരിച്ചുപിടിച്ചത്. കാറടുക്കയിലും വെള്ളൂരിലും മധൂരിലും മാത്രമാണ് ബി ജെ പി ഭരണസാരഥ്യത്തിൽ എത്തിയത്. അതേസമയം ഈസ്റ്റ് എളേരിയിൽ എൽ ഡി എഫ് പിന്തുണയ്ക്കുന്ന ഡി ഡി എഫിനെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ ആർ എം പി നൽകിയ വിപ്പ് ഫലം കണ്ടില്ല. ഫുട്ബോൾ ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച നാലു പേർക്ക് ആർ എം പി സെക്രട്ടറി എൻ വേണു വിപ്പ് നൽകിയെങ്കിലും അംഗങ്ങൾ അത് ലംഘിച്ചു. ഇതോടെ ഇവിടെ ഡി ഡി എഫ് ഭരണം നിലനിർത്തി. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ജില്ലയിൽ 5 പഞ്ചായത്തുകളിലേക്കാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് നടന്നത്. കപ്പൂർ, കൊപ്പം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനും നെന്മാറ കൂടൽമന്ദം മങ്കര പഞ്ചായത്തുകളിൽ യു ഡി എഫിനും അധ്യക്ഷ സ്ഥാനം ലഭിച്ചു. കപ്പൂരിൽ ഷറഫുദ്ദീൻ, കൊപ്പത്ത് ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് നറുക്കെടുപ്പിലൂടെ അധ്യക്ഷരായ എൽ ഡി എഫ് അംഗങ്ങൾ. കൂടൽമന്ദം പഞ്ചായത്തിൽ മിനി നാരായണൻ, നെന്മാറയിൽ പ്രതീത ജയൻ, മങ്കരയിൽ ഗോകുൽദാസ് തുടങ്ങിയവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന യു ഡി എഫ് അംഗങ്ങൾ. നറുക്കെടുപ്പ് നടക്കേണ്ടിയിരുന്ന കാവശ്ശേരിയിൽ കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്ന് എൽ ഡി എഫ് വിജയിച്ചു. അനിശ്ചിതത്വത്തിന് ഒടുവിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം യു ഡി എഫിന് ലഭിച്ചു. നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫിലെ ഷംസാദ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. കുത്തകയായിരുന്ന വയനാട് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ ഭാഗ്യത്തിന്റെ ആനുകൂല്യത്തിലാണ് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം സ്വന്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഷാദ് മരക്കാർക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് താളൂരിനും 8 വോട്ടുകൾ വീതം. പിന്നീട് നറുക്കെടുപ്പിലേക്ക്. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് സംഷാദ്. യു ഡി എഫിന്റെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്നു, എല്ലാ ആളുകളുടെ പ്രാർത്ഥനയും പിന്തുണയുണ്ടായി. നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു ജില്ലാ പഞ്ചായത്താണ്. ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ ഞാനും എന്നോടൊപ്പമുള്ള ആളുകളും എല്ലാവരും വയനാടിന്റെ ഒരു മുന്നേറ്റമാണ്. നമുക്ക് വലിയ പ്രതീക്ഷ എന്തായാലും നമ്മൾ ജയിക്കുമെന്നുള്ളത്, അത് എന്തായാലും അങ്ങനെ തന്നെ സംഭവിച്ചു. ഭാഗ്യപരീക്ഷണത്തിൽ പരാജയപ്പെട്ടെങ്കിലും പുതിയ പ്രസിഡന്റിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് താളൂർ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം എൽ ഡി എഫിനൊപ്പം. സി പി ഐയിലെ എസ് ബിന്ദു വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. നറുക്കെടുപ്പ് നടന്ന പനമരം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിലെ ആസ്യ ടീച്ചർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഡി സുരേഷ് കുമാർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. യു ഡി എഫിന് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നില്ല. കോട്ടയത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കി എൽ ഡി എഫ്. നറുക്കെടുപ്പ് നടന്ന 4-3 നേടിയ എൽ ഡി എഫ് പൂഞ്ഞാർ തെക്കേക്കരയിൽ ജനപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തി. ഇതാദ്യമായി ബി ജെ പി 2 വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രതിനിധി 1 പഞ്ചായത്ത് ഭരിക്കും. തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ നേട്ടത്തിന് പുറമെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തപ്പോഴും എൽ ഡി എഫ് ജില്ലയിൽ നേട്ടമുണ്ടാക്കിയത്. മുളക്കുളം, മാഞ്ഞൂർ, എരുമേലി പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെ ഇടതുമുന്നണി അധികാരത്തിലെത്തി. എരുമേലിയിൽ യു ഡി എഫ് വിമതാംഗത്തിന്റെ വോട്ട് അസാധുവായി. ഇതോടെയാണ് നറുക്കെടുപ്പിലേക്ക് കടന്നത്. ഭരണങ്ങാനത്ത് യു ഡി എഫിന് നറുക്കുവീണു. പൂഞ്ഞാർ തെക്കേക്കരയിൽ ജനപക്ഷം ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിച്ചു. ജനപക്ഷ പിന്തുണ വേണ്ട എന്നറിയിച്ചു. ഇപ്പോഴും ഈ യു ഡി എഫിന് ഇത്രയേറെ കനത്ത പരാജയം. നമ്മളിപ്പോൾ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ ഇവിടുത്തെ സാഹചര്യം തന്നെ നമുക്കറിയാം. 100% ജനപക്ഷത്തിൽ 4 സ്ഥാനാർത്ഥിമാരും അനുസരിച്ചു. ആ 4 സീറ്റിലും കൃത്യമായിട്ട് ജനപക്ഷം പിടിച്ചു മാറ്റിയ വോട്ടുകളാണ് യു ഡി എഫിനെ പരാജയപ്പെടുത്തി. എന്നിട്ടും പഠിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഇനി നിയമസഭ ഇലക്ഷൻ കൊണ്ട് പഠിക്കട്ടെ എന്ന് വെക്കുക എന്നുള്ളൂ. ഇത്രയും തിരിച്ചടികൾ കിട്ടിയിട്ടും അപ്പോഴും ചില വ്യക്തിവിരോധങ്ങളാണ് മുൻപിൽ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന മുത്തോലിയിൽ ബി ജെ പി അധികാരത്തിലെത്തി. ഇതിനു പുറമെ പള്ളിക്കാത്തോട് ബി ജെ പിയാണ് അധികാരം പിടിച്ചത്. യു ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെ ഉഴവൂർ പഞ്ചായത്ത് വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റായി. ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിലെ നിർമ്മല ജിമ്മി പ്രസിഡന്റായി. ആകെയുള്ള 71 51 ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുമുന്നണി അധികാരത്തിലെത്തി. 18 യു ഡി എഫും 2 ബി ജെ പിയും ഭരണം പിടിച്ചു. 11 10 ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും ഇടതുമുന്നണിക്കാണ്. ന്യൂസ് 18 കോട്ടയം. കണ്ണൂരിൽ 4 യു ഡി എഫ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന നടുവിൽ പഞ്ചായത്ത് അട്ടിമറി നീക്കത്തിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തു. പരാജയം ക്ഷീണമായെന്ന് കെ സുധാകരൻ എം പി. ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിൽ 58 ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അധ്യക്ഷന്മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. യു ഡി എഫിന് അപ്രതീക്ഷിത ആഘാതമായി കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിന്റെ ഫലം. ഡി സി സി ജനറൽ സെക്രട്ടറി ബേബി ഓടംപള്ളി ഇടതു പിന്തുണയോടെ വിജയിച്ചു. യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി അലക്സ് ചുനയമ്മാക്കലിനെ 8-11 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. വിപ്പ് ലംഘിച്ച അംഗങ്ങളെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു.
എല്ലാ ചർച്ചകളും നടന്നിരുന്നത്. ഇന്നലെ നടന്നതാണ് ചർച്ച. ചർച്ചയുടെ അകത്തൊരു ഐക്യ ഫോർമുല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമുല ആരാണോ വയലേറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്കറിയില്ല. ആര് വയലേറ്റ് ചെയ്താലും പാർട്ടിയുടെ അച്ചടക്ക നടപടി വയലേറ്റ് ചെയ്ത ആളുകൾക്ക്, ഐക്യ തീരുമാനങ്ങൾ ലംഘിച്ചവർക്കെതിരെ നടപടി എന്തായാലും പാർട്ടി നിന്നുണ്ടാകും. അതെ, വിപ്പ് ലംഘിച്ചത് ആരൊക്കെയാണ്, അപ്പൊ അതിന്റെ വിശദ വിവരങ്ങൾ കിട്ടുന്നേ ഉള്ളൂ. വിപ്പ് ലംഘിച്ചവർക്കെതിരെ പാർട്ടിയുടെ നടപടി ഉണ്ടാവും. ബേബി ഡി സി സി ഭാരവാഹി ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കെ പി സി സിയുടെ മാർഗനിർദ്ദേശത്തിന് വിരുദ്ധവുമാണ്. അതുകൊണ്ട് കെ പി സി സിയുടെ ഒരു നിർദ്ദേശം കൂടി വരാനുണ്ട്. അതെന്തായാലും വരും. ഇന്ന് തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നടപടി ഉണ്ടാവും. കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ ചേർന്നതുകൊണ്ടാണ് പിന്തുണച്ചതെന്ന് സി പി എം. കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും കേരള കോൺഗ്രസ് മാണിയിൽ അംഗത്വം എടുക്കുകയും ചെയ്തതിന് ശേഷമാണ്. അതോടൊപ്പം സി പി ഐ എമ്മിൻ്റെ അംഗങ്ങളാണ് അവിടെയുള്ള 7 പേര് വന്നതുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ പിന്തുണ തേടിക്കൊണ്ട് അവർ ഒരു കത്തും നൽകി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തേക്ക് പുതുതായി വന്ന അംഗങ്ങൾ കൂടി ആയതുകൊണ്ടാണ് അവർക്ക് പിന്തുണ കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പ്രതീക്ഷിച്ചതുപോലെ പി പി ദിവ്യ പ്രസിഡന്റായും ഇ വിജയൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പി പി ദിവ്യ. നറുക്കെടുപ്പിലൂടെ ആറളം പഞ്ചായത്തും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും എൽ ഡി എഫിന് ലഭിച്ചപ്പോൾ കൊട്ടിയൂർ പഞ്ചായത്ത് യു ഡി എഫ് നേടി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ കൂടുതൽ വോട്ട് നേടിയ എൽ ഡി എഫിലെ ടി സജിതയാണ് പ്രസിഡന്റ്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 ഇടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അധികാരമേറ്റു. ക്യാമറമാൻ സുമേഷ് മോറായ്ക്കൊപ്പം മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. മലപ്പുറം ജില്ലയിൽ പഞ്ചായത്ത് ഭരണം നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് നടന്നത് 10 ഇടങ്ങളിൽ. 4 ഇടത്ത് എൽ ഡി എഫും 6 ഇടത്ത് യു ഡി എഫും ഭരണം നേടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ കെ എ റഫീഖും വൈസ് പ്രസിഡന്റായി ലീഗിലെ തന്നെ ഇസ്മയിൽ മുത്തേടവും സ്ഥാനമേറ്റു. നറുക്കെടുപ്പിലൂടെ ഭരണം നിശ്ചയിച്ചപ്പോൾ മലപ്പുറത്ത് എൽ ഡി എഫിന് നഷ്ടം ഏലംകുളം പഞ്ചായത്ത് കൈവിട്ടതാണ്. ഇ എം എസിന്റെ ജന്മനാട് സി പി എം കൈവിടുന്നത് 40 കൊല്ലങ്ങൾക്ക് ശേഷം. കോൺഗ്രസിലെ സി സുകുമാരൻ പ്രസിഡന്റായി സ്ഥാനമേറ്റു. മാറ്റത്തിനൊരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ 40 വർഷത്തെ ഈ അഴിമതി, ഈ ജനവിരുദ്ധ ഭരണത്തിനെതിരെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും മാറ്റം ആഗ്രഹിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ നമുക്ക് മനസ്സിലായത്. താനൂരിലെ നിറമരുതൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം നേടിയത് അപ്രതീക്ഷിതമായി. യു ഡി എഫിന് 9 എൽ ഡി എഫിന് 8 സീറ്റുകൾ. വോട്ടെടുപ്പിൽ യു ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. 8-8 എന്ന നില വന്നു. പിന്നീട് നടന്ന നറുക്കെടുപ്പിൽ ഭാഗ്യം എൽ ഡി എഫിനൊപ്പം. പി പി സൈതലവി പ്രസിഡന്റായി. ഏലംകുളത്തിനു പുറമെ വാഴയൂർ, കുറുവ, ചുങ്കത്തറ, വണ്ടൂർ, വിളിയങ്കോട് പഞ്ചായത്തുകൾ യു ഡി എഫ് നറുക്കെടുപ്പിലൂടെ നേടി. നിറമരുതൂരിനൊപ്പം നന്നമുക്ക്, മേലാറ്റൂർ, തിരുവാലി പഞ്ചായത്തുകളിൽ എൽ ഡി എഫും വിജയിച്ചു. മേലാറ്റൂരിൽ ഇത് 2ാം തവണയാണ് എൽ ഡി എഫ് നറുക്കെടുപ്പിലൂടെ ഭരണം നേടുന്നത്. വണ്ടൂരിൽ ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി സി കെ മുബാറക് മരിച്ചതോടെയാണ് ഭരണം നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് വേണ്ടി വന്നത്. ഭാഗ്യം യു ഡി എഫിനൊപ്പം നിന്നു. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് 69 എൽ ഡി എഫ് 25 പഞ്ചായത്തുകൾ ഭരിക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു യു ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതൊഴിച്ചാൽ അപ്രതീക്ഷിതമായി ഒന്നും നടന്നില്ല. 26 വോട്ട് നേടി കെ എ റഫീഖ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി സ്ഥാനമേറ്റു. ന്യൂസ് 18, മലപ്പുറം. വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിലെ 58 അടി ഉയരമുള്ള ശിവപ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായി. കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ നാളെ ഭക്തർക്കായി സമർപ്പിക്കും. ആഴിയും ആകാശവും തൊടുന്ന ആഴിമലയിൽ ഇനി മുതൽ 58 അടിയുള്ള ഗംഗാധരാശിനെയും വണങ്ങാം. പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ച പ്രതിമ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശില്പകലയിൽ ബിരുദധാരിയും തദ്ദേശവാസിയുമായ ദേവദത്തനെന്ന യുവശില്പിയുടെ 6 വർഷത്തോളമുള്ള പരിശ്രമമാണ് പ്രൗഢഗംഭീരമായ ഈ പ്രതിമ. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 വർഷത്തോളമായി. ഇതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിമയുടെ വർക്ക് ഇപ്പോൾ ഫിനിഷായി.
ഇനി നമുക്കുള്ളത് ഇതിൻ്റെ മെഡിറ്റേഷൻ ഹാളുണ്ട്, പിന്നെ ഇവിടെ ഒരു നന്ദീശ്വരൻ്റെ പ്രതിമയുണ്ട്, പിന്നെ അതുമായിട്ട് കവാടം ചെയ്യാനുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രോജക്റ്റാണിത്. അപ്പം അതിൽ ഫസ്റ്റ് ഘട്ടം എന്നുള്ള രീതിയിൽ ഈ പ്രതിമ കഴിഞ്ഞതാണിപ്പോൾ. അപ്പം ഇനി നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു 6-8 മാസത്തിനകം മൊത്തം കഴിഞ്ഞ് ഒരു ഇനാഗ്രേഷനാണ് പ്രതീക്ഷിക്കുന്നത്. 3500 ചതുരശ്ര അടി വിസ്തൃതിയിൽ വാസ്തുശില്പ ഭംഗി നിറഞ്ഞ ഗുഹാന്തരീക്ഷമുള്ള ധ്യാന മണ്ഡപത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അപ്പം അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊരു മെഡിറ്റേഷൻ, ഒരു ധ്യാന മണ്ഡപം വേണമെന്ന് വിചാരിച്ചു. ആ ധ്യാന മണ്ഡപത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ ഒരു രൂപം. അപ്പോൾ അത് ഈ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന രീതിയിൽ ഗംഗാദ്രേശനെയാണ് ഭഗവാനായിട്ട് മനസ്സിൽ കാണിച്ചൊരു രൂപമാണ്. അങ്ങനെയാണ്, കാരണം സമൃദ്ധിയുടെ ഒരു ഭാഗം ജലമൊഴുകുന്ന ആ ശിവൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ സർവ്വതിനും ജലം ആവശ്യമാണ്. പിന്നെ ഈ പ്രദേശം സമുദ്രത്തിൻ്റെ അടുത്താണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടാകുന്ന ഒരു ഭാവമാണ് അതങ്ങനെ ഗംഗാദർശനം തന്നെ തിരഞ്ഞെടുക്കാനായിട്ടുണ്ടാകുന്നത്. തിരുവനന്തപുരത്തിനും പൂവാറിനും ഇടയിലാണ് ആഴിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശില്പം പൂർത്തിയായെന്നറിഞ്ഞതോടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പം നല്ലതായിട്ട് തോന്നി. നല്ല ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അത് കണ്ടപ്പോഴും പ്രത്യേക ഒരു എന്താ ഒരു ഭഗവാന്റെ ഒരു സാന്നിധ്യം പോലെ. കായംകുളം കൃഷ്ണപുരം ലളിതകല ആർട്ട് ഗാലറിയിലെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. കലാകാരന്മാരുടെ കൂട്ടായ്മയായ സാഗ ആർട്ട് ഗ്രൂപ്പാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. റയർ പെന്നിംഗ് എന്ന പേരിലാണ് ചിത്ര പ്രദർശനം. വിവിധയിടങ്ങളിൽ നിന്നുള്ള 22 ചിത്രകാരന്മാരുടെ 80 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. കലാകാരന്മാരുടെ കൂട്ടായ്മയായ സാഗ ആർട്സ് ഗ്രൂപ്പാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഈ കോവിഡ് കാലഘട്ടത്തിലും കലാ ആസ്വാദകരുടെ നല്ല പ്രതികരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദർശനം ഒരു വൻ വിജയമായിരിക്കുകയാണ്. കലാകാരന്മാർക്ക് അവസരമുണ്ടാകുക, അവരുടെ സൃഷ്ടികൾ കലാ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയുടെ പിന്നിലുള്ളത്. പ്രകൃതി ചൂഷണവും കാലത്തിന്റെ മാറ്റങ്ങളുമെല്ലാമായിരുന്നു പ്രമേയം. നിരവധി പേരാണ് ചിത്ര പ്രദർശനം കാണാൻ എത്തിയത്. മലപ്പുറം ചങ്കരംകുളം സ്വദേശിയായ ഷാഫിയുടെ അപൂർവ നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരം കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ്. 100-ലധികം രാജ്യങ്ങളുടെ കറൻസിയും നാണയങ്ങളുമാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ ഷാഫിയുടെ ശേഖരത്തിലുള്ളത്. 8-ാമത്തെ വയസ്സിലാണ് ഷാഫി നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണം തുടങ്ങിയത്. കൗതുകത്തിന് വേണ്ടി തുടങ്ങിയ ശേഖരത്തിൽ ഇപ്പോൾ 100-ലധികം രാജ്യങ്ങളുടെ കറൻസിയും നാണയങ്ങളുമുണ്ട്. ചെറുപ്പത്തിൽ പിതാവിന്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങിയ ഹോബി വിദേശത്തേക്ക് പോയതോടെ തുടരുകയായിരുന്നു. സൗദി അറേബ്യയിൽ 7 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടെ പരിചയപ്പെട്ട വിവിധ രാജ്യക്കാർ ഷാഫിയുടെ കറൻസി കമ്പമറിഞ്ഞ് സൗജന്യമായി തന്നെ കറൻസിയും നാണയവും സമ്മാനിച്ചു. വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ മൊബൈൽ ഷോപ്പും മാധ്യമപ്രവർത്തനവുമായി തിരക്കിലായപ്പോഴും തന്റെ ശേഖരം ഷാഫി നിധി പോലെ സൂക്ഷിക്കുകയാണ്. ഞാൻ ചില നാണയങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങും, അങ്ങനെ തുടങ്ങിയതാ. പിന്നീട് ഞാൻ വിദേശത്ത് ഒരു സൗദിയിൽ ഒരു 7 വർഷം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഒരു പല രാജ്യങ്ങളിലെ ആളുകളെ പരിചയപ്പെട്ട് തുടങ്ങിയപ്പോൾ അവരോടൊക്കെ ഞാൻ എൻ്റെ ഈ കമ്പം പറയുമ്പോൾ അവരൊക്കെ അവരുടെ രാജ്യങ്ങളിലെ ഓരോ നോട്ടും കോയിനൊക്കെ എനിക്ക് ശേഖരത്തിനായിട്ട് തരും. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിറങ്ങിയ ഒട്ടുമിക്ക നാണയങ്ങളും കറൻസികളും ഷാഫിയുടെ കളക്ഷനിലുണ്ട്. 3 പതിറ്റാണ്ടായി കാത്തുസൂക്ഷിച്ച അപൂർവ ശേഖരം ജീവിത തിരക്കുകളും ജോലി തിരക്കുകളും കൂടിയതോടെ സൂക്ഷിക്കാനും ക്രമീകരിക്കാനും കഴിയാതെ വരുന്നുണ്ട്. ആവശ്യക്കാരെത്തിയാൽ തന്റെ വിലമതിക്കാനാവാത്ത ശേഖരം കൈമാറാനാണ് ഷാഫിയുടെ തീരുമാനം. ന്യൂസ് 18 ചങ്ങരംകുളം. വയനാട്ടിൽ കാട്ടുകൊമ്പമാർ തമ്മിൽ ഏറ്റുമുട്ടി ഒരു കാട്ടാന ചരിഞ്ഞു. പുൽപ്പള്ളി ചെതലത്തെ റേഞ്ചിൽ മണൽവയൽ കോളനിക്ക് സമീപം വനത്തിലാണ് കാട്ടുകൊമ്പൻ ചരിഞ്ഞത്. മാരകമായ കുത്തേറ്റാണ് കാട്ടുകൊമ്പൻ ചരിഞ്ഞത്. ഇന്നലെ രാത്രിയാണ് കാട്ടാനകൾ പരസ്പരം ഏറ്റുമുട്ടിയത്. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ആനയെ വനത്തിൽ തന്നെ സംസ്കരിച്ചു.
ഇടുക്കിയിലെ കുരിശുപാറ മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലാർ ബാങ്കുളം റോഡിനോട് ചേർന്ന് കാട്ടാനയുടെ സാന്നിധ്യമുള്ളത് രാത്രികാല വാഹന യാത്രക്കാർക്കും ഭീഷണിയാവുകയാണ്. മാസങ്ങൾക്ക് ശേഷമാണ് കുരിശുപാറ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായത്. കുരിശുപാറ ടൗണിന് മുമ്പും ശേഷവുമുള്ള ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഏലവും വാഴയും അടക്കമുള്ള കൃഷികളാണ് നശിപ്പിച്ചത്. ആനകളെ ജനവാസ മേഖലകളിൽ നിന്നും തുരത്താനുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ ആനയെ വിരട്ടി ഓടിക്കാനോ അല്ലെങ്കിൽ കൃഷി സംരക്ഷിക്കാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻവർഷങ്ങളിലും കാട്ടാനകൾ കുരിശുപാറയിലെ ജനവാസ മേഖലയിൽ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാനകൾ സ്ഥിരമായി എത്തുന്ന ഇടങ്ങളിലെ കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. കല്ലാർ മാങ്കുളം റോഡിനോട് ചേർന്ന് കാട്ടാനയുടെ സാന്നിധ്യമുള്ളത് വിനോദസഞ്ചാരികൾ അടക്കമുള്ള രാത്രികാല വാഹനയാത്രികർക്കും ഭീഷണിയാവുകയാണ്. ന്യൂസ് 18 കുരിശുപാറ. നിലമ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഭീഷണി വ്യാപകമാകുന്നു. മേഖലയിലെ കാർഷിക മേഖലയിൽ വൻ നാശമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വാളാന്തോട് തോട്ടപ്പള്ളിയിൽ മേഖലയിൽ വാഴത്തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം കൃഷിനാശം വിതച്ചത്. നൂറിലധികം നേന്ത്രവാഴകളാണ് കാട്ടാനകൾ ചവിട്ടിമെതിച്ചത്. തോട്ടപ്പള്ളി മേഖലയിലെ കർഷകരുടെ ഉപജീവനമാർഗമാണ് നേന്ത്രവാഴ കൃഷി. 300 കർഷകരാണ് വാഴകൃഷിയിലൂടെ തോട്ടപ്പള്ളി, വാളാന്തോട്, നായാടംപുയിൽ ഭാഗങ്ങളിലായി നേന്ത്രവാഴ കൃഷി നടത്തുന്നത്. വനംവകുപ്പും കർഷകരും സ്ഥാപിച്ചിട്ടുള്ള സോളാർ വൈദ്യുതി വേലികൾ തകർത്താണ് 12,000 വനമേഖലയിൽ നിന്ന് കുറുവൻപുഴ കടന്ന് കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. നിരവധി തവണ വനംവകുപ്പിൽ പരാതി നൽകിയിട്ടും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കൃഷിക്ക് പോലും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് ബെന്നി പറഞ്ഞു. എത്രമാത്രം വാഴ കളഞ്ഞെന്ന് എണ്ണി നോക്കി എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതേ രീതിയിലാണ് ഇപ്പോൾ ആനയുടെ കളഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് എത്ര പറഞ്ഞിട്ടും അവർക്ക് അതിൻ്റെതായ ഒരു ഗൗരവത്തോടുകൂടി അവർ അതിൻ്റെ ഇതൊന്നും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല കാണുന്നത്. ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലോ അല്ല ഒരു അവഹേളനപരമായ രീതിയിലൊക്കെയാണ് അവരുടെ ഇടപെടൽ. ബാങ്ക് വായ്പ എടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം കടം വാങ്ങിയുമാണ് കൃഷി ഇറക്കിയത്. കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ്. ഭയങ്കര ശല്യമായിട്ട് കൂടിയേക്കുക. ഞങ്ങൾ എങ്ങനെ ഇവിടെ കൃഷി നടത്തിക്കൊണ്ട് പോകുന്ന അറിയത്തില്ല. കാർഷിക ലോൺ ഉണ്ട്, അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഫീസ് ഒക്കെ ഈ വാഴ കൃഷിയെ നോക്കിയാണ് ഇരുന്നത്. അതും ചെയ്യാൻ ഒന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം ബെന്നി സ്മിത ദമ്പതിമാർക്ക് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ചാലിയാർ പഞ്ചായത്തിലെ കുന്നത്തുചാൽ, വെട്ടേക്കാട്, മൊടവണ്ണ, പെരുവമ്പാടം, മൂലേപ്പാടം ഭാഗങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. ന്യൂസ് 18 നിലമ്പൂർ. കണ്ണൂർ പയ്യാവൂരിൽ വളർത്തു മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ ദുരൂഹത ആരോപിച്ച് കർഷക കുടുംബം രംഗത്തെത്തി. മുത്താറിക്കുളത്തെ തടത്തിൽ ജെയിംസിന്റെ 3 മാസം പ്രായമുള്ള 1000 മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തത്. പയ്യാവൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജെയിംസും കുടുംബവും മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇതിനായി പുരയിടത്തിൽ 10,000 ചെലവഴിച്ച് ജലസംഭരണികളും നിർമ്മിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു മത്സ്യങ്ങളുടെ പരിപാലനം. 3 മാസം പ്രായമുള്ള അസംവാള ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. ഇതിന് സമീപത്തായി മറ്റൊരു സംഭരണിയിൽ തിലോപ്പിയ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയ്ക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഒരേ തരത്തിലുള്ള വെള്ളവും തീറ്റയുമാണ് മത്സ്യങ്ങൾക്കെല്ലാം നൽകുന്നത് എന്നിരിക്കെ ഒരു സംഭരണിയിൽ മാത്രം മത്സ്യങ്ങൾ ചത്തത് സംശയത്തിന് ഇടയാക്കുന്നു. നമുക്ക് ഇങ്ങനൊരു ഡൗട്ട് വരാനും ഇത്രയും മീൻ ഒരുമിച്ച് ആകാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നൊരു സംഭവമാണിത്. ഇതിൽ ഫുഡിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും ഉണ്ടായതാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പയ്യാവൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ജെയിംസ് കുടുംബവും. ന്യൂസ് 18 പയ്യാവൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.